നമസ്കാരം. സഫർജാൻ ഇഎക്സിൻ്റെ പുതിയ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുൻപ് നമ്മൾ പറഞ്ഞു വെച്ച ഒരു ക്ലാസ്സിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് പി എൻ ബി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വർക്ക് നമ്മൾ കുറച്ച് ഭാഗം ചെയ്തിരുന്നു, പാർട്ട് ഒന്നായിട്ട് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് പാർട്ട് ടു നമ്മൾ ചെയ്യാൻ പോവാണ്. പി എൻ ബി കൺസ്ട്രക്ഷൻ ജോബ് കോസ്റ്റ്യൂം വർക്ക് 1 പി എൻ ബി കൺസ്ട്രക്ഷൻ. അതിൻ്റെ ഏകദേശം നമ്മൾ 20-ാം തീയതി വരെയുള്ള 20/4/2015 വരെയുള്ള ട്രാൻസാക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ബാക്കി 25-ാം തീയതി മുതൽ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങളൊരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നോക്കിക്കോളാം. അടുത്തായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ടുക്ക് സം മെറ്റീരിയൽ ഫ്രം, അല്ലേ? നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഈ ഓരോ ഗോഡൗണുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ നമുക്ക് ഫ്ലാറ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മെറ്റീരിയൽസ് എടുക്കാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐറ്റംസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൽ വീണ്ടും അക്കൗണ്ട്സ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് വൗച്ചർ ടൈപ്പിൽ ആൾട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരിട്ട് മെറ്റീരിയൽസ് എങ്ങനെ എടുക്കുക എന്നുള്ളത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നു. നമ്മൾ ബാലൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഓൾട്ട് അക്കൗണ്ടും വൗച്ചേഴ്സിൽ കയറുന്നു അല്ലേ. ഗേറ്റ് വേ ഓഫ് ടാലിൽ അക്കൗണ്ടും വൗച്ചേഴ്സ് കയറിയിട്ട് ഓൾട്ട് F7 അടിക്കുന്നു. അതിൽ നമ്മൾ ഏത് ഫ്ലാറ്റാണ് നമുക്ക് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഫ്ലാറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ ആദ്യം തന്നിട്ടുള്ളത് നമുക്ക് എന്താണ്, മലപ്പുറം ഫ്ലാറ്റിനാണ്. മലപ്പുറം ഫ്ലാറ്റ് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഐറ്റംസ് കൊടുക്കാൻ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, സാൻഡ്, മലപ്പുറം ഗോഡൗണിൽ നിന്ന് സാൻഡ് നമ്മൾ എടുക്കുന്നു. എന്താണ് സാൻഡ് നമ്മൾ എടുക്കുന്നു, മലപ്പുറം ഗോഡൗൺ നമ്മൾ സെലക്ട് ചെയ്യുക. ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് 15 ലോഡ്. അടുത്ത ഐറ്റം നമുക്ക് എന്താണ്, സ്റ്റോൺ ആണ് തന്നിട്ടുള്ളത്. സ്റ്റോൺ മലപ്പുറം ഗോഡൗൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു. മലപ്പുറം ഗോഡൗൺ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം, 60. ഓക്കെ, ഇനി അടുത്ത് 60 അല്ല 600 അല്ലേ, 600 നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 600 നമ്പേഴ്സാണ് നമ്മൾ സ്റ്റോണ്. അടുത്ത് സിമൻറ്റ്, സിമൻറ്റ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ മലപ്പുറം ഗോഡൗണിന് വേണ്ടി നമ്മൾ എടുക്കുന്നു. മലപ്പുറം ഗോഡൗൺ നമ്മളെടുത്തത് 100 അല്ലേ, 100 പാക്കറ്റ് ആണ് നമ്മളെടുത്തത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റീൽ ബാർ ആണ്. സ്റ്റീൽ ബാർ നമ്മൾ സെലക്ട് ചെയ്യുന്നു മലപ്പുറം ഗോഡൗണിൽ നിന്നാണ് നമ്മളെടുക്കുന്നത്. മലപ്പുറം ഗോഡൗണിൽ നിന്നും സ്റ്റീൽ ബാർ നമ്മളെടുക്കുന്നത് 80 80 kg. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബ്രിക്സ് ആണ്. ബ്രിക്സ് നമ്മളെടുക്കുന്നു മലപ്പുറം ഗോഡൗണിൽ നിന്ന് നമ്മൾ എടുക്കുന്നു. മലപ്പുറം ഗോഡൗണിൽ നിന്ന് എടുത്തത് 3000 ആണ്, 3000 ബ്രിക്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇനിയും കൊടുക്കുക. അപ്പോൾ ഇനി ഐറ്റംസ് ഇല്ല, ആകെ 5 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. നേരെ എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക. ഓക്കെ, ഇനി വീണ്ടും അക്കൗണ്ടും വൗച്ചേഴ്സിൽ ഓൾട്ട് F7 അടിക്കുന്നു. KMK ഫ്ലാറ്റ് സെലക്ട് ചെയ്യുന്നു. KMK ഫ്ലാറ്റ് സെലക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും കൊടുക്കാം. സാൻഡ് സെലക്ട് ചെയ്യുന്നു. സാൻഡ് നമ്മൾ KMK ഗോഡൗൺ ആണ് സെലക്ട് ചെയ്യേണ്ടത് KMK ഫ്ലാറ്റിന് വേണ്ടിയിട്ട്. 20 നമുക്ക് തന്നിട്ടുള്ള ക്വാണ്ടിറ്റി. നെക്സ്റ്റ് നമുക്ക് അടുത്തതായിട്ട് സ്റ്റോൺ ആണ് തന്നിട്ടുള്ളത്. സ്റ്റോൺ KMK എന്ന് പറയുന്ന കമ്പനി നമ്മൾ സെലക്ട് ചെയ്തിട്ട് സ്റ്റോണിൻ്റെ റേറ്റ് ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് 1000 ആണ്. അങ്ങനെ സിമൻ്റ് ആണ് അടുത്ത ഐറ്റം. സിമൻറ്റ് KMK ഗോഡൗൺ നമ്മൾ സെലക്ട് ചെയ്തിട്ട് 150 നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റീൽ ബാർ ആണ്. സ്റ്റീൽ ബാർ എന്ന് പറയുന്ന ഐറ്റം KMK ഗോഡൗൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, 70 നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ബ്രിക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രിക്സ് തന്നെ KMK ഗോഡൗൺ സെലക്ട് ചെയ്യുന്നു. ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുള്ളത് 3000 തന്നെയാണ് അല്ലേ, നേരത്തെ നമുക്ക് 3000 ആണ്, ഇതും 3000 തന്നെയാണ്. നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ അത്രയും നമ്മൾ എന്ത് ചെയ്തു, ഐറ്റംസ് പർച്ചേസ് ചെയ്തതായിട്ട് നമ്മൾ കാണിച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ള എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വേജ് പെയ്ഡ് ചെയ്യാൻ ചെക്കായിട്ടല്ലേ 60000, 30000 മലപ്പുറം ഗോഡൗണിൻ്റെയും KMK ഫ്ലാറ്റിൻ്റെ 30000, അങ്ങനെ ടോട്ടൽ 60000 നമ്മൾ വേജ് പെയ്ഡ് ചെയ്യുന്നത്. എളുപ്പമാണ്, നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഡെബിറ്റ് വേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. 60000 ടോട്ടൽ എമൗണ്ട് ഇടുന്നു. ഫ്ലാറ്റ് വർക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ 30000 കൊടുക്കുന്നു KMK ഫ്ലാറ്റ്. അതുപോലെ തന്നെയാണ് നമ്മൾ മലപ്പുറം ഫ്ലാറ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. 30000 കൊടുത്തിട്ട് ക്രെഡിറ്റ് PNB സെലക്ട് ചെയ്തിട്ട് നേരെ സേവ് ചെയ്യുക. ഒരിക്കലും ക്യാഷ് കൊടുക്കരുത്. PNB നമ്മൾ എന്താണ് ചെക്കായിട്ടാണ് നമ്മൾ പെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ PNB സെലക്ട് ചെയ്തിട്ട് പോവാം. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള എന്താണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം.
അടുത്തായിട്ട് കാരേജിൻ വീട് പേ ചെയ്യുന്നു 5000 അല്ലേ. ഫ്ലാറ്റ് വർക്കിൻ്റെ എത്രയാണ്? മലപ്പുറം ഫ്ലാറ്റിൻ്റെ 4000, കാം കെ ഫ്ലാറ്റിൻ്റെ 1000 ആണ് നമ്മൾ ഇപ്പോൾ പേ ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമാണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ കാരേജിൻ വീട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, 5000 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. എത്രയാണ് കാം കെ ഫ്ലാറ്റ് നമുക്ക് നോക്കാം. കാം കെ ഫ്ലാറ്റ് 1000 ആണ്, മലപ്പുറം ഫ്ലാറ്റ് 4000, അങ്ങനെ ടോട്ടലി 5000 അല്ലേ. 5000 നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ അതും ചെയ്തു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് വേജ് പെയ്ഡ് ചെയ്തു, നമ്മൾ കാരേജിൻ വീട് ആണ്, കാരേജിൻ വീടും കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് അടുത്തായിട്ട് വീണ്ടും വേജ് പെയ്ഡ് ചെയ്യണം. ഇത്തവണ വേജ് പെയ്ഡ് ചെയ്യുന്ന 5 ലക്ഷം ആണ്, 2.5 ലക്ഷം മലപ്പുറം ഫ്ലാറ്റും കെ എം കെ ഫ്ലാറ്റും 2.5 ലക്ഷം. അപ്പോൾ വേജ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഡെബിറ്റ് വേജ് കൊടുക്കുക, പേയ്മെൻറ്റിൽ വേജ് കൊടുത്തിട്ട് നമ്മൾ ടോട്ടലി 5 ലാക്സ് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളെന്താ, കെ എം കെ ഫ്ലാറ്റ് 2,50,000, അടുത്ത് വീണ്ടും മലപ്പുറം ഫ്ലാറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്ത് ഓരോ എക്സ്പെൻസ് നമ്മൾ പെയ്ഡ് ചെയ്യുന്നതോറും എന്ത് ചെയ്യണം, നമ്മൾ ആ ഫ്ലാറ്റിൻ്റെ എമൗണ്ടിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ള നമുക്ക് നോക്കാം, കാരേജ് ഇൻ വേർഡ് പെയ്ഡ് ബൈ ചെക്ക്. വീണ്ടും കാരേജ് ഇൻ വേർഡ് പെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു മലപ്പുറം ഫ്ലാറ്റിക്ക് നമ്മൾ വേണ്ടി 5000, കെം കെ ഫ്ലാറ്റിക്ക് 5000, അങ്ങനെ ടോട്ടലി 10,000 ഉള്ളത്. അപ്പോൾ നമുക്കതും നോക്കാം ചെയ്യുന്ന രൂപം. നേരെ പേയ്മെൻറ്റ് എടുക്കുന്നു, പേയ്മെൻറ്റിൽ പോയിട്ട് നമ്മൾ കാരേജ് ഇൻ വേർഡ് സെലക്ട് ചെയ്യുക. കാരേജ് ഇൻ വേർഡ് ടോട്ടലി അപ്പോൾ എത്ര വരും, 5 10,000 വരും. ഓരോ ഈ വരുന്ന ഓരോ ഫ്ലാറ്റിന് നമുക്ക് 5000 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 5000 കൊടുക്കുക, കെ എം കെ ഫ്ലാറ്റും മലപ്പുറം ഫ്ലാറ്റും 5000 വെച്ച് കൊടുക്കുക, അങ്ങനെ ടോട്ടലി 10,000. ഓക്കെ, അതും കഴിഞ്ഞു അല്ലേ, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, അടുത്തായിട്ട് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്. വീണ്ടും നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. ഈ ഫ്ലാറ്റിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് വാങ്ങണം ഓരോ ഗോഡൗണുക്ക് വേണ്ടിയിട്ട്. അത് ഈ തന്ന പോലെ തന്നെ ഞാൻ കൊടുക്കുന്നു. നേരെ നമ്മൾ ചെയ്യേണ്ടത് F9, സാധാ പോലെ പർച്ചേസ് എടുക്കുക. പർച്ചേസ് അടിച്ച ശേഷം നമുക്ക് പാർട്ടി എപ്പോഴും മറക്കരുത്, PNB ആണ് പാർട്ടി നെയിമായിട്ട് കൊടുക്കേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. പർച്ചേസ് ലെഡ്ജർ എന്നുള്ളിടത്ത് ഞാൻ പർച്ചേസ് കൊടുത്തു. ഇനി നമുക്ക് കൊടുക്കാം ഫസ്റ്റ് സാൻഡ് ആണ്. സാൻഡ് ഗോഡൗൺ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള മലപ്പുറം ഗോഡൗൺ ആണ്. മലപ്പുറം ഗോഡൗണൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 35 ലോഡാണ് പർച്ചേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് കെം കെ ഗോഡൗൺ ആണ്. കെം കെ ഗോഡൗണിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 45 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്ങനെ ടോട്ടലി 80 ലോഡാണ്. ഇനി അടുത്ത് സ്റ്റോൺ ആണ്. സ്റ്റോൺ എന്ന് പറയുന്ന ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് മലപ്പുറം ഗോഡൗണൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് 20,000 ആണ്. അപ്പോൾ 20,000 കൊടുത്ത് എൻ്റർ ചെയ്യുന്നു. അടുത്ത് കെം കെ ഗോഡൗണൊക്കെ വേണ്ടിയിട്ടും 20,000 ആണ്. അങ്ങനെ ടോട്ടലി 40,000 വരും. ഇനി അടുത്തതായിട്ട് സിമൻറ്റ് അല്ലേ. സിമൻറ്റ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ മലപ്പുറം ഗോഡൗണൊക്കെ വേണ്ടി പർച്ചേസ് ചെയ്തത് എത്രയാണ്, 300 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കെം കെ ഗോഡൗണൊക്കെ വേണ്ടിയിട്ട് 450 ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പർച്ചേസ്. അങ്ങനെ ടോട്ടലി 750 ആയി. നെക്സ്റ്റ് ഐറ്റം നമുക്ക് എന്താണ്, സ്റ്റീൽ ബാറാണ്. അപ്പോൾ സ്റ്റീൽ ബാർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. സ്റ്റീൽ ബാർ കെം കെ ഗോഡൗൺ അല്ലേ, മലപ്പുറം ഗോഡൗൺ, മലപ്പുറം ഗോഡൗണൊക്കെയാണ് നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്യുന്നത്, 300 ആണ്. ഇനി 300 kg നമ്മൾ വാങ്ങിച്ച സ്റ്റീൽ ബാർ കെം കെ ഗോഡൗണിലേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, 200. ടോട്ടലി 200 ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ബ്രിക്സ് ആണ്. ബ്രിക്സ് എന്ന് പറയുന്ന ഐറ്റം മലപ്പുറം ഗോഡൗണിലേക്ക് വേണ്ടി നമ്മൾ 5000 ചെയ്തു. ഇനി അടുത്തത് മലപ്പുറം ഗോഡൗണിലെ കെം കെ ഗോഡൗണിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതും 5000 ആണ്. ടോട്ടലി 10,000 ആണ് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചത്. അങ്ങനെ ടോട്ടലി നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്യാം. അപ്പോൾ ആ ഒരു പർച്ചേസും നമുക്ക് കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് എന്താ നമുക്ക് നോക്കാം, വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, മെറ്റീരിയൽസ് ആവശ്യമുള്ള മെറ്റീരിയൽസ് എടുക്കുകയാണ്, 2 ഗോഡൗണൊക്കെ ആവശ്യമുള്ള മെറ്റീരിയൽസ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യാണ്, വീണ്ടും ചെയ്യാൻ പോകണ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ ഓൾട്ട് F7 അടിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകണം. അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ ഓൾട്ട് F7 അടിക്കുന്നു. ആദ്യം നമ്മൾ മലപ്പുറം ഫ്ലാറ്റ് സെലക്ട് ചെയ്യുക. മലപ്പുറം ഫ്ലാറ്റിന് വേണ്ടി എന്തൊക്കെ എടുത്തു എന്നുള്ളത്, ഫസ്റ്റ് സാൻഡ് നമ്മൾ എടുക്കുന്നു. സാൻഡ് നമ്മളെടുത്തത് മലപ്പുറം ഗോഡൗണിൽ നിന്നാണ് നമ്മളെടുത്തത്. നമ്മൾ 30 ലോഡാണ് സാൻഡ് എടുത്തത്. പിന്നെ അതുപോലെ സ്റ്റോൺ, സ്റ്റോൺ എന്ന് പറയുന്ന ഐറ്റം മലപ്പുറം ഗോഡൗണിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് 15,000 ആണ്. ഞാൻ 15,000 കൊടുത്തു, എൻ്റർ ചെയ്യുന്നു. അടുത്ത് സിമൻറ്റ് നമുക്ക് നോക്കാം. സിമൻറ്റ് മലപ്പുറം ഗോഡൗണിൽ നിന്ന് നമ്മൾ എടുക്കുന്നു. മലപ്പുറം ഗോഡൗണിൽ നിന്ന് 250 ആണ് പാക്കറ്റായിട്ട് നമ്മളെടുത്തത്. ഇനി അടുത്ത് സ്റ്റീൽ ബാർ. സ്റ്റീൽ ബാർ എന്ന് പറയുന്ന ഐറ്റം മലപ്പുറം ഗോഡൗണിൽ നിന്ന് നമ്മളെടുക്കുന്നത് 200 ആണ്. അടുത്ത ഐറ്റം നമുക്ക് നോക്കാം. സ്റ്റീൽ ബാർ കഴിഞ്ഞ ശേഷം പിന്നെ ബ്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ബ്രിക്സ് മലപ്പുറം ഗോഡൗണിൽ നിന്ന് നമ്മളെടുക്കുന്നതോ, ബ്രിക്സ് എത്രയാണ്,
4500 ആണ് നേരെ എൻ്റർ ചെയ്യുന്നു എൻ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യുക വീണ്ടും ഓൾട്ട് F7 അടിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് ക്യാം കെ ഫ്ലാറ്റിനെ സെലക്ട് ചെയ്യാം ക്യാം കെ ഫ്ലാറ്റ് നമുക്ക് സാൻഡ് തൊട്ട് തുടങ്ങാം അല്ലേ സാൻഡ് എത്രയാണ് നമുക്ക് ക്യാം കെ ഗോഡൗൺ സെലക്ട് ചെയ്തിട്ട് 40 ആണ് തന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റം നമുക്ക് സ്റ്റോൺ ആണ് സ്റ്റോൺ ക്യാം കെ ഗോഡൗൺ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ കൊടുക്കണം 18000 നെക്സ്റ്റ് സിമെൻറ്റ് സിമെൻറ്റ് എന്ന് പറയുന്ന ഐറ്റം ക്യാം കെ ഗോഡൗൺ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നു 350 അപ്പോൾ സിമെൻറ്റ് നമ്മൾ കൊടുത്തു അടുത്ത സ്റ്റീൽ ബാർ ആണ് സ്റ്റീൽ ബാർ ക്യാം കെ ഗോഡൗൺ സെലക്ട് ചെയ്ത ശേഷം 350 കൊടുക്കുന്നു ഓക്കെ സോറി 350 അല്ല 180 ആണ് ഓക്കെ 180 നമ്മൾ കൊടുക്കുന്നു സ്റ്റീൽ ബാർ അടുത്ത് ബ്രിക്സ് അല്ലേ ബ്രിക്സ് എന്ന് പറയുന്ന ഐറ്റം ക്യാം കെ ഗോഡൗൺ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് ബ്രിക്സ് 5000 5000 ആണ് നമ്മൾ കൊടുക്കുന്നത് നേരെ എൻ്റർ ചെയ്യുന്നു എൻ്റർ ചെയ്തിട്ട് നേരെ സേവ് ചെയ്യുക അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞു അല്ലേ സ്റ്റോക്ക് ജേണൽ നമ്മൾ കഴിഞ്ഞു ഇനി അടുത്തായിട്ട് നമുക്ക് തന്നിട്ടുള്ള അപ്പോൾ അത്രയും മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഈ എല്ലാം കഴിഞ്ഞിപ്പോൾ ഏകദേശം നമ്മൾ ഗോഡൗൺ എന്ത് ചെയ്തിട്ടുണ്ട് ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതെന്ന് നിങ്ങൾ കരുതുക അപ്പോൾ നമുക്കിനി ഈ ഫ്ലാറ്റ് സെയിൽ ചെയ്യാൻ പോവുകയാണ് നമ്മൾ സോൾഡ് അല്ലേ സോൾഡ് ഫ്ലാറ്റ് നമ്മൾ ഫ്ലാറ്റ് സെയിൽ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ 50% പ്രോഫിറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സെയിൽ ചെയ്യേണ്ടത് അതായത് നമുക്ക് ഈ ഫ്ലാറ്റിന് വേണ്ടി എത്ര ചിലവ് വന്നു എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് കണ്ടെത്തണം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ 50% അതിൻ്റെ പകുതിയിലേ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം അയക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ സെയിൽ ചെയ്യാൻ അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഫ്ലാറ്റ് എങ്ങനെ കണ്ടെത്താം നമുക്ക് നോക്കാം ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നേരെ എസ്കേപ്പ് അടിച്ച ശേഷം ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേയിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൽ പോവുക ജോബ് വർക്ക് അനലൈസിസ് എടുക്കുക അതിലുണ്ടാവും ക്യാം കെ ഫ്ലാറ്റും മലപ്പുറം ഫ്ലാറ്റും ഉണ്ട് അതിൽ ക്യാം കെ ഫ്ലാറ്റ് ഒന്ന് എടുത്ത് നോക്കാം നമുക്ക് ക്യാം കെ ഫ്ലാറ്റിൻ്റെ ടോട്ടൽ ചിലവാണ് ഈ കാണിക്കുന്നത് 1521600 അതായത് നമുക്ക് ആദ്യത്തെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു 297 എത്രയായിരുന്നു ഉണ്ടായിരുന്നത് അതേക്ക് മറ്റുള്ള എക്സ്പെൻസൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ എക്സ്പെൻസ് ആണ് നമുക്ക് 200000 സംതിങ് വന്നിട്ടുള്ളത് ആദ്യത്തെ സംഖ്യയാണ് എന്ത് പിന്നെ 1224000 എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യയാണ് അതായത് നമുക്ക് കോസ്റ്റ് കൂട്ടാതെ അഡീഷണൽ ആയിട്ടുള്ള വേജ് കാരേജ് ഇതൊന്നും കൂട്ടാതെ വന്നിട്ടുള്ള എമൗണ്ട് ആയിരുന്നു ഇത് അതൊക്കെ നമുക്ക് വേജ് ഒക്കെ കൂട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി 1521600 കിട്ടി ഇനി അടുത്ത് നമുക്ക് നോക്കാം 1326000 നമുക്ക് മലപ്പുറം ഫ്ലാറ്റിന് വേണ്ടി നമ്മൾ ചിലവാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോന്നിൻ്റെയും 50% നമ്മൾ കണ്ടിട്ട് അതേക്ക് തന്നെ കൂട്ടിയിട്ട് വേണം സെയിൽ ചെയ്യാൻ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഇതിൻ്റെ 50 ലക്ഷം ഒന്ന് കണ്ടു നോക്കാം 50% ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നേരെ കാൽക്കുലേറ്റർ എടുക്കുക ഞാൻ നേരിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം നേരിട്ട് കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഉള്ള കാൽക്കുലേറ്റർ എടുക്കുന്നത് ടാലിയിലെ കാൽക്കുലേറ്റർ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നേരിട്ട് അപ്പോൾ നോക്കാം 1521600 അല്ലേ ഇതിൻ്റെ നമുക്ക് എന്ത് കാണാം 50% ഇൻറ്റു 50/100 അപ്പോൾ നമുക്ക് 760 800 അല്ലേ 760800 നമുക്ക് കിട്ടുന്ന ആൻസർ അതൊക്കെ പ്ലസ് ചെയ്യുക എന്താ പ്ലസ് ചെയ്യേണ്ടത് ഈ 1521600 നമ്മൾ ആഡ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സംഖ്യ കിട്ടി എത്രയാണ് 282400 അല്ലേ ഈ സംഖ്യയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ആ സംഖ്യ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഇവിടെ ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് എന്ത് ചെയ്യണം ഓർക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ കൊടുക്കുകയാണ് അപ്പോൾ ഞാനിത് നേരിട്ട് ഇവിടെ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 228 അല്ലേ 2400 ഓക്കെ 228 2400 അതായത് 282400 നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ക്യാം കെ ഫ്ലാറ്റിന് ലാഭം ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് അപ്പോൾ ഞാൻ അവിടെ എഴുതി വെക്കണ ഇത് ക്യാം കെ ഫ്ലാറ്റിൻ്റെ എമൗണ്ട് ആണ് കേട്ടോ ക്യാം കെ ഫ്ലാറ്റിൻ്റെ എമൗണ്ട് ആണ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് അടുത്തായിട്ട് നോക്കാം എന്താണെന്നുള്ളത് അടുത്തത് നമുക്ക് മലപ്പുറം ഫ്ലാറ്റ് എടുക്കുന്നു മലപ്പുറം ഫ്ലാറ്റിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് മലപ്പുറം ഫ്ലാറ്റിന് വേണ്ടിയിട്ടുള്ളത് 1326000 അല്ലേ 26000 അതിൻ്റെ എമൗണ്ട് അതിൻ്റെ 50% കാണാം ഇൻറ്റു 50/100 അപ്പോൾ അതിൻ്റെ 50% നമുക്ക് കൂട്ടുമ്പോൾ
മൂവായിരം കിട്ടും, 663,000 കിട്ടും. ഇനി അത് പ്ലസ് ചെയ്യുന്നു ഏതൊക്കെ, നമ്മൾ 13,26,000 നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. നമുക്ക് ഈ കോസ്റ്റിക്ക് ആഡ് ചെയ്യുന്നു, അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടുന്നു 189,89,000 എന്ന് പറഞ്ഞ എമൗണ്ട് നമുക്ക് കിട്ടുന്നു. ഇതും ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതി വെക്കുകയാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഓർക്കണപ്പോഴും അതിന് വേണ്ടി നമ്മുടെ ഇത് എഴുതിക്കാണ്. 1980,000 എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, 1989,000 അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നു 1989,000. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഖ്യ ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഇത് നമുക്ക് മലപ്പുറം ഫ്ലാറ്റിൻ്റെ ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ കിട്ടിയിട്ടുള്ള രണ്ടും കൂടെ കൂട്ടിയിട്ട് എത്ര കിട്ടുന്നു ആ എമൗണ്ടിനാണ് ടോട്ടലി നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. അതായത് 2,82,400 പ്ലസ് 1,989,000 എന്ന് പറയുന്ന ഈ എമൗണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 42,71,400 അല്ലേ. ഈ സംഖ്യക്കാണ് നമ്മൾ ടോട്ടലി സെയിൽ ചെയ്യേണ്ടത്. അപ്പം ഞാനത് നേരെ എന്ത് ചെയ്യുന്നു, നേരെ ടാലി എടുത്തിട്ട് ടാലിയിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെസീപ്റ്റ് എടുക്കുക, F6 എടുക്കുക. റെസീപ്റ്റ് എടുത്ത ശേഷം ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ഫ്ലാറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, ഫ്ലാറ്റ് അല്ലെങ്കിൽ സെയിൽസ് ഓഫ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്തെങ്കിലും ചെയ്യുക, നമ്മൾ കൊടുക്കുകയാണ് ഫ്ലാറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അണ്ടർ സെയിൽസ് അക്കൗണ്ട് സെലക്ട് ചെയ്യണം, അണ്ടർ സെയിൽസ് അക്കൗണ്ട്. ഇനി സെയിൽസ് അക്കൗണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇൻവെൻ്ററി വാല്യൂ ആർ അഫക്റ്റഡ് എന്ന ഓപ്ഷൻ നമ്മൾ നോ ആക്കിയിടുക. കാരണം അത് ഇൻവെൻ്ററി ആയിട്ടല്ല, അല്ല ഒരു അസറ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് കൊടുക്കുക ഇനി കോസ്റ്റ് സെൻറ്റർ ആർ അപ്ലിക്കബിൾ. കണ്ടാ ഇതിവിടെ ആക്റ്റീവ് ആയിട്ട് എടുക്കും വേണം. അപ്പോൾ കോസ് സെൻറ്റർ അപ്ലിക്കബിൾ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, എസ് ആയിട്ട് തന്നെ എടുക്കണം, നേരെ എൻ്റർ ചെയ്യുക. ഇനി നമ്മളിവിടെ ടോട്ടൽ എമൗണ്ട് കൊടുക്കുക, നമുക്ക് കിട്ടിയിട്ടുള്ള ആ ടോട്ടൽ എമൗണ്ട് എത്രയാണ്, 427,400 അല്ലേ. 427,400 അല്ലേ, ഈ എമൗണ്ട് തന്നെയാണല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 421,400 നമ്മുടെ എന്തെന്ന് പറയേണ്ടത്, ടോട്ടൽ സംഖ്യ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഫ്ലാറ്റ് സെയിൽസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാം. ഇനി സെലക്ട് ചെയ്യാം കെ ഫ്ലാറ്റ്. കെ ഫ്ലാറ്റിൻ്റെ എമൗണ്ട് എത്രയെന്നുള്ളത് നമ്മൾ മുമ്പ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട് 228,2,400 അല്ലേ. അപ്പോൾ ആ ഒരു എമൗണ്ട് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് 228,2,400. ഇനി അടുത്ത ഐറ്റം, അടുത്ത മലപ്പുറം ഫ്ലാറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. 1,89,000 നമ്മൾ മുമ്പ് ഇവിടെ കൊടുത്തതാണല്ലോ അത്. അപ്പോൾ അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അത് തന്നെയല്ലേ നമ്മുടെ ആൻസർ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടാ 1,89,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, ഡെബിറ്റ് ക്യാഷ്. ഓക്കെ, സേവ് ചെയ്യാം. ഇനി നമ്മൾ ഒന്നുകൂടി പോയി നോക്കാം. നമുക്ക് ഒന്നുകൂടി പോയി നോക്കുമ്പോൾ എങ്ങനെയാണ് ആൻസർ കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ടാലി ഓപ്പൺ ആയി ചെയ്യുന്നു. എസ്കേപ്പ് അടിച്ച ശേഷം ഡിസ്പ്ലേയിൽ പോവുക. ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൽ കയറുക. അതിൽ ജോബ് വർക്ക് അനലൈസിസ് എടുത്തു കഴിഞ്ഞ് കെ ഫ്ലാറ്റ് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ചെയ്യാൻ ഇവിടെ വന്നിട്ടുണ്ടാവുക. 760,800 എന്ന് പറഞ്ഞ എമൗണ്ട് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാം 663,000. അല്ലെ, നമ്മുടെ പ്രോഫിറ്റ് കറക്റ്റായിട്ട് ഇപ്പോൾ അവിടെ വന്നു. നമ്മൾ എത്ര രൂപക്കാണ് പ്രോഫിറ്റ് കണ്ടത് ആ സംഖ്യപ്പടം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ രണ്ടും നോക്കുകയാണെന്ന് അതിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് മനസ്സിലാണ്, നിങ്ങൾക്ക് ഒരുപക്ഷെ അവസാനം പറഞ്ഞ ഒരുപക്ഷെ അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ, ഓരോ ഫ്ലാറ്റിൻ്റെയും എമൗണ്ട് എത്രയെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. ആ കണ്ടെത്തി കിട്ടിയ സംഖ്യൻ്റെ പെർസെൻറ്റേജ്, ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള 50% ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ 50% കണ്ടു, ആ കിട്ടിയ സംഖ്യ അതിലേക്ക് തന്നെ കൂട്ടുക. അടുത്തത് ഫ്ലാറ്റിൻ്റെ എമൗണ്ട് നോക്കുക, അതിൻ്റെ 50% കാണുക, അതിലേക്ക് തന്നെ കൂട്ടുക. എന്നിട്ട് ടോട്ടലി നമ്മൾ എന്ത് ചെയ്യുക, എമൗണ്ട് കൊടുക്കേണ്ടത് എല്ലാം കൂടിയും കൂട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എത്രയാണോ അത് കൂട്ടുക. അത് ടോട്ടലി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. എന്നിട്ട് ഓരോന്നിനും നേരെ അതിൻ്റെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത സംഖ്യ കൊടുത്ത് സേവ്, ലാസ്റ്റ് സേവ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ആ ലാസ്റ്റ് ഭാഗം നിങ്ങൾ രണ്ടും മൂന്നോ വട്ടം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക എന്താണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർക്ക് ഇപ്പോൾ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ബുക്ക് കയ്യിലുള്ളവരൊക്കെ ജസ്റ്റായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനിയും ബുക്ക് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ബുക്കിനെ കുറിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിലും സെൻഡ് ചെയ്ത് തരുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.